introduction class. Today we are going to discuss about the principles of cooperation. What are principles? Principles are the broad guidelines, rules, regulations, or a guiding rule for a behavior, character. നമുക്ക് ഒരു വസ്തുതയ്ക്ക് അതിൻ്റെ കറക്റ്റ് ക്യാരക്ടറിസം ബിഹേവിയർ കിട്ടാനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട കുറേ ബ്രോഡ് ഗ്രേഡ് ലൈൻസ് ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ്സിൻ്റെ ക്യാരക്ടറിസം നിലനിർത്താനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ബ്രോഡ് ഗ്രേഡ് ലൈൻസ്, റൂൾസ്, റെഗുലേഷൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാനുള്ള അതൊരു വൈറ്റായിട്ട് നമുക്ക് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്ത റോക്കഡൈൽ പയനിയേഴ്സ് മുതലേ ഇപ്പോൾ 1995 റീഫോർമുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻസ് തന്നെ നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ബുക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വി ക്യാൻ ടേക്ക് Principles of cooperation. The principles of cooperation may be considered as the broad guidelines for the cooperative societies for conducting their various activities. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിനെ അവരുടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ള ബ്രോഡ് ഗൈഡ് ലൈൻസ് ആണ് കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതാ അതിൽ ഡിറ്റർമിൻ ചെയ്ത ഡിറ്റർമിൻ ദ മോഡ് ആൻഡ് മാനർ ഓഫ് കോപ്പറേറ്റീവ് ആക്ഷൻ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് പ്രീ ഡിറ്റർമിൻ ഗോൾ. പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് ഏത് മോഡിലാണ്, ഏത് മാനറിലാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂണിവേഴ്സലി ഒരുപോലെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനഫിറ്റ് എന്താന്ന് വെച്ചാൽ, എല്ലാ കോപ്പറേറ്റീവ്സിനും ഒരേ ക്യാരക്ടറിസം, ഒരേ മാനേഴ്സ് ഡിറൈവ് ചെയ്യാനായിട്ട് ഇതിൽ കൂടെ സാധിക്കും. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സാധിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഡി ജി കാവയുടെ അഭിപ്രായത്തിൽ ആ പ്രിൻസിപ്പിൾസിനെ ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ വേ ഓഫ് ഓർഗനൈസിങ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഇൻഹറൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കൊറോളറി ഓഫ് ദ ഐഡിയൽ ഓർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ്സിനെ ഏത് രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അത് കണ്ടക്ട് ചെയ്യേണ്ടത്, അതിനുള്ള ഇൻഡിപെൻഡൻറ്റ് കൊറോളറി എന്ന് പറഞ്ഞാൽ ആ ഒരു കൃത്യമായ തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള രീതിയിലേക്ക് അതിനെ എത്തിക്കുന്ന രീതിയിലുള്ള കുറേ ആക്ഷൻസ്, കുറേ ആക്ടിവിറ്റീസ്, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രൊഫസർ ഡി ജി കാർവേ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് നോക്കുന്നത് നമ്മുടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. 1844 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ റോക്ക്ഡെയിൽസിൻ്റെ പ്രിൻസിപ്പിൾ അറിയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അറിയണം ഹൂവർ റോക്ക്ഡെയിൽ പയനിയേഴ്സ്, ആരാണ് റോക്ക്ഡെയിൽസ് എന്നറിയണം. റോക്ക്ഡെയിൽസ് ആർ ദ 28 ഫ്ലാനൽ വ്യൂവേഴ്സ് ഹു ഫോംഡ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോം ചെയ്ത 28 ഫ്ലാനൽ വ്യൂവേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരങ്ങനെ വിളിക്കാൻ കാരണം അവരാണ് ആദ്യമായിട്ട് നമ്മുടെ ലോകത്തിന് തന്നെ എൻലൈറ്റ്മെൻ്റ് ആയി തീർന്ന ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്ത് ഓൺ ചെയ്ത് അതിനെ സൗണ്ട് ഫൂട്ടഡ് ആയിട്ടുള്ള സൗണ്ട് ഡെഫിനറ്റ് ഷേപ്പ് കൊടുത്തൊരു ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് ഫോമിലുള്ള ഒരു ഓർഗനൈസേഷൻ അവരാണ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് കേട്ടോ. ഈ ഫ്ലാനൽ വ്യൂവേഴ്സിൻ്റെ പ്രത്യേകത അവരെ റോക്ക്ഡെയിൽസ് എന്ന് വിളിക്കാൻ തന്നെ കാരണം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ റോക്ക്ഡെയിൽ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ടൗൺ, അവിടെ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ക്യാപിറ്റലൈസ്ഡ് കൺട്രികളൊക്കെ നമ്മുടെ ഹാൻഡ്മെയ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളിലൊക്കെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ട് ഈ വീവേഴ്സിന് അവരുടെ എംപ്ലോയ്മെൻറ്റ് നഷ്ടപ്പെടും, അവർക്ക് അവർ വീടുകളില്ലാതാവുക, അവർ പോവേർട്ടിയിലേക്ക് ചെന്ന് ചേരുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ വീവേഴ്സ് കൂടിച്ചേർന്ന് വെറും 28% അവരുടെ കയ്യിലുള്ള ഓരോ പൗണ്ട്
കോൺട്രിബ്യൂട്ട് ചെയ്ത് 28 pounds ഉപയോഗിച്ച് ഒരു കൺസ്യൂമബിൾ സ്റ്റോർ അവർ ഓർഗനൈസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയിട്ട് പിന്നീട് വളർന്നു വലുതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഈ ഒരു ഡ്രോബാക്സ് എന്നാണ് കോപ്പറേഷനുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്ത് തന്നെ. ആ ക്യാപിറ്റലിസത്തിനെ മറികടക്കാനായി എൻ്റെ ഡ്രോബാക്സിനെ മറികടക്കാനായിട്ട് 28 ഫ്ലാനൽ വ്യൂവേഴ്സ് കൂടി ചേർന്ന ആ സൊസൈറ്റിയാണ് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആ 28 ഫ്ലാനൽ വ്യൂവേഴ്സിനെയാണ് നമ്മൾ റോക്ക്ഡൈൽ പയനിയേഴ്സ് എന്ന് വിളിക്കുന്നത്. പയനിയേഴ്സ് മീൻസ് നമുക്ക് മുൻഗാമികളായിട്ട് ഇരുന്നവർ. കോപ്പറേറ്റീവ്സിനെ ഏറ്റവും ആദ്യം ആ ഒരു രീതി കൊണ്ടുവന്നതും അത് സക്സസ്ഫുള്ളാക്കി കാണിച്ചത് ലോകത്തിന് അത് തന്നവരാണ് ഈ റോക്ക്ഡൈൽ പയനിയേഴ്സ്. അവരെ റോക്ക്ഡൈൽസ് എന്ന് വിളിക്കാൻ കാരണം ഇംഗ്ലണ്ടിലെ ഒരു ടെക്സ്റ്റൈൽ ടൗണിൻ്റെ പേരാണ്. അവിടെയാണ് അവർ ആ സ്ഥലത്താണ് അവരത് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ റോക്ക്ഡൈൽസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഹൗ ദേ ബിക്കം ദ പയനിയേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻ്റ്, എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവർ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനിയേഴ്സായി മാറിയതെന്നാണ് നമുക്കിനി അറിയാനുള്ളത്. എന്തുകൊണ്ടാണ് വെച്ചാൽ ദ വർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ഫസ്റ്റ് പെർമനൻ്റ്ലി സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ അവരാണ് ഓർഗനൈസ് ചെയ്തതും ഓപ്പൺ ചെയ്തതും സക്സസ്ഫുള്ളാക്കി കാണിച്ചതും. പിന്നെ ദ സക്സീഡഡ് ഇൻ ഗിവിങ് എ ഡെഫിനറ്റ് ഷേപ്പ് ടു ദ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്നാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലേക്ക് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്നാണ് പറയുന്നത്? നമ്മുടെ ഈ റോക്ക്ഡെയിൽസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. They spread it to the whole world. അവരെ ഇത് ഉണ്ടാക്കാൻ സക്സസ്ഫുള്ളാക്കാൻ മാത്രമല്ല ഓൾ വേൾഡിലേക്ക് അത് സ്പ്രെഡ് ഔട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇവരുടെ സക്സസ്ഫുൾനെസ് കണ്ടിട്ട് യൂറോപ്യൻ കൺട്രീസിൽ മുഴുവനും ഇത്തരം കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടു. കൂടാതെ അവരെ കണ്ടിട്ടാണ് യൂറോപ്യൻ കൺട്രീസിൽ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യ അടക്കം ഈ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്ത് ചെയ്തത്, ടേക്ക് ഓവർ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഓൾ വേൾഡിലേക്കുള്ള ഒരു എൻലൈറ്റ്മെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ദേ ആർ ദ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് വിത്ത് സോഷ്യൽ ഓർഡർ എന്നാണ്. അവരെ ഇൻവോൾവ്ഡ് ഈ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദെർ ഇൻ വെർ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റീസ് ആൻഡ് ഓൾസോ ദേ ആർ ട്രൈ ടു എസ്റ്റാബ്ലിഷ് എ ബെറ്റർ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു സോഷ്യൽ ബെറ്റർ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാനും അവർ എന്ത് ചെയ്തിരുന്നു, വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ശ്രമിച്ചിരുന്നു എന്നാണ് കേട്ടോ. കൂടാതെ ദ ഓർഗനൈസ്ഡ് എ ഹോൾസെയിൽ സൊസൈറ്റി എന്നാണ്. നമുക്ക് ഇന്നും ബ്രിട്ടനിലെ ഒരു കാണപ്പെടുന്ന ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഉണ്ട്. അതിൻ്റെ പേര് CWS കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഇൻ ബ്രിട്ടൻ. ഇന്നും നമുക്കത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഓർഗനൈസ് ചെയ്തതും സക്സസ്ഫുള്ളാക്കിയതും ഇവരാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നത്, ദ പയനിയേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ റോക്ക്ഡൈൽസിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് റോക്ക്ഡൈൽ പയനിയേഴ്സ്. റോക്ക്ഡൈൽ പയനിയേഴ്സിൻ്റെ ഈ പ്രിൻസിപ്പിൾസ് റോക്ക്ഡൈൽസ് മാത്രം ഉപയോഗിച്ചതല്ല കേട്ടോ, ഓൾ ഓവർ ദ വേൾഡിൽ. അതായത് ഇവരെ ഫോളോ ചെയ്തിട്ടാണ് പിന്നീട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്ത എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും അന്ന് അന്ന് അഡാപ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾസാണ് റോക്ക്ഡൈൽസിൻ്റെ ഈ പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലെല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കോപ്പറേഷൻ്റെ ഫീച്ചേഴ്സിൽ കൂടെ പഠിച്ചതാണ്. കാരണം ബേസിക്കലി കോപ്പറേഷന് വേണ്ടി ഉണ്ടായിരിക്കേണ്ട കുറേ ക്യാരക്ടറിസം തന്നെയാണ് അവർ അവരുടെ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് അഡാപ്റ്റ് ചെയ്തത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഓപ്പൺ മെമ്പർഷിപ്പാണ്. മുൻപേ ഓപ്പൺ മെമ്പർഷിപ്പ് നോക്കാം, നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ, ഡെമോക്രാസി അവിടെ നിലനിന്നിരുന്നു. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് നമ്മൾ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ റോക്ക്ഡെയിൽസ് പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ലിമിറ്റഡ് രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വാല്യൂ ഇട്ടിട്ട് ഒരു ലിമിറ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ അവൈലബിൾ ആക്കണം. എന്നാലാണ് നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലോ, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് നമ്മുടെ റോക്ക്ഡൈൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പാട്രോണേജ് ഡിവിഡൻഡ്. പാട്രോണേജ് ഡിവിഡൻഡ് മീൻസ് നമ്മൾ ആരാണോ കൂടുതൽ ജോലി ചെയ്യുന്നവർ അവർക്ക് കൂടുതൽ ഡിവിഡൻഡ് അവൈലബിൾ ആവുന്ന അവസ്ഥ. അല്ലാതെ നമ്മൾ സാലറി ബേസ് അങ്ങനെയല്ലാതെ കൂടുതൽ എഫേർട്ട് എടുത്തവർ, കൂടുതൽ സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്തവർ, വളരെ ഷെയർ ഹോൾഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ഡിവിഡൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടന്നിരുന്നത്.
നെക്സ്റ്റ് ക്യാഷ് ട്രേഡിംഗ്. ക്യാഷ് ട്രേഡിംഗ് മീൻസ് ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾസ്. അവിടെ എന്തില്ല, ഡെറ്റ് എന്ന് പറയുന്ന പ്രയോഗമില്ല, ക്യാഷ് ആൻഡ് ക്യാരിയാണ്. ക്യാഷ് കൊടുക്കുക മേടിക്കുക എന്നുള്ളത് മാത്രമേ, ഡെറ്റ് ഇല്ല. രണ്ട് കാരണങ്ങൾ കൊണ്ടാണൊന്നും അവിടെ ഡെറ്റ് ഇല്ലാത്തത്. ഒന്ന്, നമുക്ക് ഡെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ സൊസൈറ്റിക്ക് സാധ്യമാവില്ല. നമ്മളിപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ലാഭം, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമ്മുടെ ബാഡറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതി തള്ളാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് മാക്സിമം പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ബാഡറ്റ് എഴുതി തള്ളാനും പറ്റില്ല. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ പർച്ചേസിങ് ഹാബിറ്റ്, അവരുടെ ഇക്കോണമി, അവരുടെ ഒരു ത്രിഫ്റ്റ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, എന്നാൽ പർച്ചേസ് ചെയ്യാൻ ഞങ്ങളിൽ എന്ത് വേണം, മണി വേണം, സോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ഉദ്ദേശം കൂടി നമ്മുടെ ക്യാഷ് ട്രേഡിങ്ങിനുണ്ട്. അപ്പോൾ ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഫോളോ ചെയ്തിരുന്നത്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. നമുക്കറിയുന്നത് നമ്മൾ നേരത്തെ നോക്കിയത് ഡിസ്കസ് ചെയ്തതാണ്, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ നോക്കുക. അന്ന് 18th century പോലും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ പ്രോമിനൻ്റ് പ്ലേസ് ആര് കൊടുത്തിരുന്നു, നമ്മുടെ റോക്ക്ഡെയിൽസ് കൊടുത്തിരുന്നു. അങ്ങനെ നല്ല പ്രധാനപ്പെട്ട കോപ്പറേഷൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ റോക്ക്ഡെയിൽസിൻ്റെ ഈ 7 principles ആണ് കേട്ടോ. നമ്മൾ പറയുന്നത് നമ്മുടെ 1895 നമ്മുടെ ഐ സി എ ഫോമുലേറ്റ് ചെയ്തത്. ഈ ഐ സി എയുടെ ഫോമുലേഷന് ശേഷം ഐ സി എ നമ്മുടെ പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കേണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം 1844 കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ 19 ആയപ്പോഴേക്കും 1930 നമ്മുടെ ഐ സി എ ഈ പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി റീഫോമുലേറ്റ് ചെയ്യാനായിട്ട് ആലോചിച്ചത്. കാരണം അപ്പോഴേക്കും എനോമസ് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദ വേൾഡ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രണ്ട്സ് അല്ലേ. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വേൾഡിൽ കുറേ അധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഐ സി എ അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി ഇൻ 1934 എന്നിരുന്നിട്ട് ഫോർ റിവൈസിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കമ്മിറ്റി 1937 എന്ത് ചെയ്തു, കുറച്ച് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അവർ പുതിയ പ്രിൻസിപ്പിൾസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ റോക്ക്ഡെയിൽസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിൾസിനെ എന്തായിട്ട് തരംതിരിച്ചു, രണ്ടായിട്ട് തരംതിരിച്ചു എന്നാണ് പറയുന്നത്. എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. അപ്പോൾ അതിൽ ഫസ്റ്റ് 4 principles ആണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ആദ്യത്തെ 4 ഓപ്പൺ മെമ്പർഷിപ്പ്, അതുപോലെ ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ 4 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. 3 നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. ഏതൊക്കെയാണ് 3? ക്യാഷ് ട്രേഡിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇത് 3 നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ 1937 നമ്മുടെ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. റോക്ക്ഡെയിൽസിൻ്റെ പ്രിൻസിപ്പിൾസിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നും. 1960s, ഡ്യൂ ടു ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ വേൾഡ്, കൂടാതെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ബിക്കം കോംപ്ലക്സ് ആൻഡ് ഗ്രേറ്റ് അഡ്വാൻസ്മെൻറ്റ് ഹാസ് ബീൻ അച്ചീവ്ഡ് ഇൻ ടെക്നോളജി, സോ ദ കോപ്പറേറ്റേഴ്സ് ബിഗൻ ടു ഫീൽ ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് മെയ്ഡ് ബൈ ഐ സി എ 1937 വാസ് നോട്ട് കറക്റ്റ് ആൻഡ് റെസ്പോൺസീവ് ടു ദ ചേഞ്ചിങ് ടൈം. സോ ഓൾസോ ദ നോട്ട് മച്ച് ക്ലാരിറ്റി ഇൻ ദർ മാനർ ആൻഡ് പ്രസൻറ്റേഷൻ. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു, അവർ തീരുമാനിച്ചത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി 1964 എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ്സിൻ്റെ ഈ പ്രിൻസിപ്പിൾസിൽ കൂടുതൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട്. ദ കമ്മിറ്റി പ്രൊഫസർ ഡി ജി കാർവേ എന്ന ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മിറ്റി ഫോം ചെയ്തത്. കമ്മിറ്റി ഫോം ചെയ്ത പ്രിൻസിപ്പിൾസിനെ ദ റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്നാണ് നമ്മൾ വിളിച്ചത്. 1966 ഈ റീഫോമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്തത്. റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾസിന് പ്രോമിനൻസിൻ്റെ കാരണം കുറേ കാലഘട്ടങ്ങളിൽ, കുറേ കാലത്തോളം നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് നമ്മുടെ ഐ സി എ കോപ്പറേറ്റീവ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഏറ്റെടുത്തത്. ഡിജി കാവേ ഏതാണ്ട്
പത്ത് പ്രിൻസിപ്പിൾസ് പുതിയതായിരുന്ന പോലെ പുതിയ കൂടുതൽ കൂടുതൽ നോട്ടിഫിക്കേഷൻസും ക്ലാരിഫിക്കേഷൻസും കൊടുത്ത് പത്ത് പ്രിൻസിപ്പിൾസ് ആര് ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ കാർവേ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാ വെച്ചാൽ, ഒന്ന് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, രണ്ട് ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ, മൂന്ന് ലിമിറ്റഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നാല് ഡിസ്പോസൽ ഓഫ് സർപ്ലസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഷെയർ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് വിച്ച് ആ ഇംപ്ലിസിറ്റ് ഇൻ ദ റിപ്പോർട്ട്, റിപ്പോർട്ടിൽ ഇംപ്ലിസിറ്റി കാണിച്ചിട്ടുണ്ട് അത് കേട്ടോ. നെക്സ്റ്റ് പബ്ലിസിറ്റി, ഇൻഫോമിങ് ദ പബ്ലിക് അബൌട്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിത്തൌട്ട് എനി കൺസീൽമെൻറ്റ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ക്യാഷ് ട്രേഡിംഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, അതായത് കോപ്പറേറ്റീവ്സിൻ്റെ ഗ്രോത്ത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ പത്ത് പ്രിൻസിപ്പിൾസാണ് നമ്മുടെ കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾസ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. കാർവേയുടെ പത്ത് പ്രിൻസിപ്പിൾസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ പത്ത് പ്രിൻസിപ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡിസ്കഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. നൗ വി കൻ ലീവ്, വി കൻ മീറ്റ് അഗെയിൻ ഓൺ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.